പൂനെയിലെ MIT കോളേജിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങിൽ കറുത്ത വസ്ത്രങ്ങളൊന്നും ധരിച്ചു വരരുത് എന്നുള്ള ഒരു നിലപാട് പോലീസ് അവിടെ പങ്കെടുക്കാൻ വന്നവരോടൊക്കെ അറിയിച്ചിരുന്നു. ഇനി ആരെങ്കിലും കറുത്ത തുണിയൊക്കെയായി വന്ന് അല്ലെങ്കിൽ ധരിച്ചിരിക്കുന്ന ഷർട്ട് അഴിച്ച് കരിങ്കൊടി വീശി പ്രതിഷേധ പ്രകടനം നടത്തുമോ എന്നുള്ള ആശങ്ക കൊണ്ടാണ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. പക്ഷേ ആ വേദിയിലേക്ക് കറുത്ത മാസ്ക് ധരിച്ചു വന്നവരെ, കറുത്ത സോക്സ് ഇട്ട് വന്നവരെ, അതൊക്കെ നിങ്ങൾ മാറ്റിയിട്ട് ഹാളിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ മതി എന്ന് ഭരണകൂടം നിർബന്ധപൂർവം പറഞ്ഞു എങ്കിൽ, കറുത്ത വസ്ത്രം ധരിച്ചു വന്നവരോട് ആ കറുത്ത വസ്ത്രം, അതായത് വസ്ത്രത്തിൽ എവിടെയെങ്കിലും കറുത്ത നിറമുണ്ടെങ്കിൽ ആ വസ്ത്രം നിങ്ങൾ മാറ്റി പുതിയ വസ്ത്രമിട്ട് വന്നിട്ട് മാത്രം അകത്ത് കയറിയാൽ മതി എന്ന് പറഞ്ഞെങ്കിൽ അത് ഭയമല്ലാതെ മറ്റെന്താണ്? ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങളൊക്കെ സ്വാഭാവികം, ആ പ്രതിഷേധങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുന്നതും സ്വാഭാവികം. പക്ഷേ കാലിലെ സോക്സിനും ഷൂസിനും കറുത്ത നിറമാണ് എങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഒരു ഭരണകൂടം നിർബന്ധം പിടിക്കുകയാണെങ്കിൽ ആ ഭയത്തെ എന്തുതരം ഭയമെന്നാണ് നമ്മൾ വിളിക്കേണ്ടത്? ജനാധിപത്യ രാജ്യത്തിലെ ഭരണാധികാരിക്കാണ് ഈ ഭയമുണ്ടാകുന്നത്. അതായത് BJP ക്കാർ ജനത്തെ ഭയന്ന് തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. അവരുടെ സോക്സിനെ, അവരുടെ മാസ്കിനെ, അവരുടെ ഷർട്ടിനെ, അവരുടെ ഷാളിനെ ഒക്കെ ഭയന്ന് തുടങ്ങിയിരിക്കുന്നു. അതെല്ലാം പ്രതിഷേധത്തിൻ്റെ അടയാളങ്ങളായി മാറുമോ എന്ന് അവർ ആശങ്കപ്പെടുന്നു. നേരത്തെയും ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ പങ്കെടുക്കുന്ന ചടങ്ങിൽ കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചു വരാൻ പാടില്ല എന്ന്, കറുത്ത മാസ്ക് ധരിച്ചു വരാൻ പാടില്ല എന്നൊക്കെ പോലീസിനെ കൊണ്ട് നിർബന്ധപൂർവം പറയിപ്പിക്കുന്ന സാഹചര്യം. ഇപ്പോൾ ഈ മാസ്ക് വ്യാപകമായിട്ടുള്ളത് കൊണ്ട് തന്നെ കറുത്ത മാസ്ക് ധരിക്കുന്നവർ ധാരാളമാണ്. കറുത്ത മാസ്ക് മുഖത്ത് ധരിക്കുമ്പോൾ നമ്മുടെ ആ ബോഡി മാച്ചിങ്ങിനൊക്കെ കുറച്ചുകൂടി ഭംഗിയുള്ളതാണ് എന്നുള്ളത് കൊണ്ട് കറുത്ത മാസ്ക് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ആ മാസ്ക് പോലും ധരിക്കാൻ പാടില്ല എന്നാണ്. ധരിച്ചിരിക്കുന്ന മാസ്ക് ഒന്ന് കയ്യിലേക്ക് ഊരിയെടുത്ത് ഒരു മുദ്രാവാക്യം വിളിച്ചാൽ അത് കരിങ്കൊടി പ്രതിഷേധമാകും എന്ന് ഭയക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത് എന്തുകൊണ്ട്? സ്വന്തം ജനതയെ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ? ആ ജനത തങ്ങൾക്കെതിരെ ഏതവസരം കിട്ടിയാലും പ്രതിഷേധിക്കാൻ തയ്യാറായിരിക്കുന്നവരാണ് എന്നുള്ള ആശങ്ക ഒരു ഭരണകൂടത്തിന് എന്തുകൊണ്ടുണ്ടാകുന്നു? അതല്ലേ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട വിഷയം. വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തിയ ഒരു ഭരണകൂടം, ആ ഭരണകൂടത്തിന് ഈ രാജ്യത്തിൻ്റെ പലയിടങ്ങളിലും അതിൻ്റെ പ്രതിനിധികൾ എത്തുമ്പോൾ, ഭരണകർത്താക്കൾ എത്തുമ്പോൾ ജനം പ്രതിഷേധിക്കുമോ എന്നുള്ള ആശങ്ക കൊണ്ട് അവരുടെ സോക്സ് അഴിച്ചു വയ്പ്പിക്കുന്നു, അവരുടെ ഷർട്ട് ഊരി വയ്പ്പിക്കുന്നു, അവരുടെ മാസ്ക് ഊരി വയ്പ്പിക്കുന്നു. അതൊരു വല്ലാത്ത തരം ഭയമാണ്. ജനങ്ങളിൽ നിന്ന് അകന്നുപോയ ഒരു ഭരണകൂടത്തിനുണ്ടാകുന്ന ആശങ്കയാണ്. ആ ആശങ്കയ്ക്കുള്ള ഉത്തരമെന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ നിങ്ങളെ ജനം വേണ്ട എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നതാണ്.